ॐ भूर्भुवस्वः നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ജ്യോതിഷപ്രകാരം ശനി ഒരു അപകടകരമായ ഗ്രഹമാണ്. ശനി എന്നാൽ എല്ലാവർക്കും ഭയമാണ്. കർമ്മത്തിൻ്റെ ദാതാവായി ശനിയെ കണക്കാക്കപ്പെടുന്നു. അതൊരു വ്യക്തിക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുന്നു. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതും മോശം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദോഷഫലങ്ങളും ശനി സമ്മാനിക്കുന്നു. ചിലരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, അവരുടെ ജീവിതകാലം മുഴുക്കെ അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെയാണ്. ഇവർ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാറില്ല. എന്നാൽ ചില ഗ്രഹദോഷങ്ങൾ മൂലം ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്നതെല്ലാം വലിയ വലിയ കഠിനമായ ദുഃഖങ്ങൾ തന്നെയാണ്. എന്ത് കാര്യത്തിൽ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്നുവോ അതൊന്നും അവർക്ക് വിജയിക്കാറില്ല. അവർ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടുന്നു. ജീവിതം ഒന്ന് കരക്കടുപ്പിക്കണം, ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യണം, ഒരു ദുഃഖവും ദുരിതവും സങ്കടവുമില്ലാതെ ജീവിക്കണം എന്നുള്ള ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ വിഫലമാകുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ഇനിയുള്ള കാലഘട്ടം ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകുന്ന ശനി നൽകുന്ന ശുഭഫലത്താൽ മഹാപുരുഷ രാജയോഗം വന്നു ചേരുന്ന 6 രാശിക്കാരുണ്ട്. ഈ 6 രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ കൂട്ടാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹ സാഫല്യത്തിൻ്റെ നാളുകളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്നത് വലിയ നേട്ടത്തിൻ്റെ കഥകൾ തന്നെയാകും പറയാനുണ്ടാവുന്നത്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്ക് പോകും ഈ നക്ഷത്ര ജാതകർ. ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചവരാണ് ഇവർ. പലയിടത്തും പല സന്ദർഭങ്ങളിലും നാണം കെട്ടിട്ടുണ്ട്. പലരും അവഹേളിച്ചിട്ടുണ്ട്, പലരും ചതിച്ചിട്ടുണ്ട്, കൂടെ നിന്നവരൊക്കെ പിന്മാറിയിട്ടുണ്ട്. ഇനി നിങ്ങളെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾക്കൊരുപാട് ഒരുപാട് വിജയങ്ങൾ വന്നു ചേരും. അത് എന്തുകൊണ്ട് എന്നാൽ ശനി തൻ്റെ രാശിയിൽ മാറ്റം വരുത്തുന്ന ഓരോ തവണയും അതിൻ്റെ ഫലങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷകരമാണെന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ഇനി നിങ്ങൾക്ക് ഏറെ ഗുണമാണ്. സമീപഭാവിയിൽ ശനിയുടെ സംക്രമത്തിൽ നേരിയ മാറ്റമുണ്ടാകും. ശനി മൂലം മഹാപുരുഷ രാജയോഗം വന്നു ചേരുന്ന എല്ലാ സമൃദ്ധിയിലേക്കും എല്ലാ സന്തോഷത്തിലേക്കും കടന്നെത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരുക, മക്കളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തുവാനുള്ള യോഗം വന്നു ചേരുക, സഹോദരങ്ങളുടെ ഉയർച്ച വന്നു ചേരുക, സഹോദരങ്ങളുടെ വിവാഹം നടക്കുക, ധനപുഷ്ടി ഉണ്ടാകുക, ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം, ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങളാണ് ഈ മഹാപുരുഷ രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും ഇവരുടെ ജീവിതത്തിൽ അല്പസ്വല്പ ദുഃഖങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അത് സ്വയം നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു കാര്യത്തിലും വിഷമതകൾ അനുഭവിക്കാതെ, ഒരു കാര്യത്തിലും സങ്കടങ്ങൾ അനുഭവിക്കാതെ ആരും ഒന്നും നേടിയിട്ടില്ല എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അല്പസ്വല്പ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ തന്നെയും ഇനി നിങ്ങൾക്ക് വന്നു ചേരുന്നത് വലിയ വലിയ ഭാഗ്യങ്ങൾ തന്നെയാണ്. ആ രാശിക്കാർ, എല്ലാ വിധേനയും ഉയർച്ചയിലെത്തുന്ന ആ രാശിക്കാരെ നമുക്കറിയാം. ആദ്യത്തെ രാശി മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ സമയം നീങ്ങാൻ സാധ്യതയുണ്ട്.
പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭ്യമാകും. വിദേശത്തേക്ക് നിൽക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ധനം ധാരാളം വന്നു ചേരുവാൻ കഴിയുന്ന സമയമാണ്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളാണ് മഹാപുരുഷ രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത രാശിക്കാർ ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിക്കാർക്കും ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് സമൃദ്ധി ആഘോഷിക്കുവാൻ കഴിയുന്ന സമയമാണ്. ദുഃഖങ്ങൾക്കൊക്കെ വിട നൽകി ഒരുപാട് ധനം സമ്പാദിക്കും ഈ നക്ഷത്ര ജാതകർ. ഇവർക്ക് സൗഭാഗ്യമാണ്. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ശനി മഹാപുരുഷ രാജയോഗമാണ് നൽകുന്നത്. മഹാപുരുഷ രാജയോഗം എന്നാൽ ഇവരുടെ ഭാവി ജീവിതത്തിൽ ധനം ധാരാളം പെരുകുന്നു. ഇവർ വിചാരിച്ച കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ഭക്തിപൂർവം ഇവരെ സഹായിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട്. എല്ലാവരാലും തൃപ്തിയോടെ ജീവിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. ഇടവൻ രാശിക്കാർക്കും മഹാഭാഗ്യമാണ്. അടുത്തത് മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് പേർക്ക് ഈ ഒരു അവസരത്തിൽ ഒത്തിരി ദുഃഖങ്ങളകന്ന് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അവർ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിലും അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാതകം, വർഷഫലം, പൊരുത്തം ഇവയൊക്കെ അറിയുവാൻ വേണ്ടി, പക്ഷിശാസ്ത്രം, ഭാഗ്യ നമ്പരുകൾ, ഭാഗ്യ നിറങ്ങൾ ഇവയൊക്കെ അറിയുവാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ്. ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള മറുപടി തരുന്നതാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാർ ചെയ്യേണ്ട വഴിപാടുകളുണ്ട്. വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൽ ഈ നക്ഷത്ര ജാതകർ പോകണം. അവിടെ ഗണപതി ഭഗവാന് മോദകം വഴിപാടായി അർപ്പിക്കുക. തീർച്ചയായും ഇത് ചെയ്തിരിക്കണം. ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഓർക്കണം. ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. മിഥുനൻ രാശിയിലെ മകീരം, തിരുവാതിര, പുണർഥം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം. ശനിമാറ്റം മൂലം ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. വരാനിരിക്കുന്ന നാളുകളിൽ ശനിമാറ്റമാണ് മഹാപുരുഷ രാജയോഗം, ഇരട്ടരാജയോഗം, കുതിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ നക്ഷത്ര ജാതകർ ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് പോകും. മകീരം, തിരുവാതിര, പുണർഥം ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. എല്ലാ രീതിയിലും സമൃദ്ധി, എല്ലാ രീതിയിലും സന്തോഷം ഇവർ ആസ്വദിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ചിത്തിര, ചോതി, വിശാഖം ഇവർക്കും ഭാഗ്യമാണ്, നേട്ടമാണ്. തുലാം രാശിക്കാർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത്. വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ഇരട്ടരാജയോഗം എന്നൊക്കെ പറയാം. അതുപോലെ ചിങ്ങൻ രാശിയിലെ മകം, പൂരം, ഉത്രം ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോകണം. സ്ഥിരമായി ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് ചില നേർച്ചകളൊക്കെ മുടക്കിയിരിക്കുന്നവരുമുണ്ട് ഇതിൽ. അതൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കണം. മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ വഴിപാടുകളുമൊക്കെ ചെയ്തു തീർക്കുക. ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സമ്പൽ സമൃദ്ധി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ്, നേട്ടത്തിൻ്റെ കാലഘട്ടമാണ്. വരും കാലഘട്ടം ഇനി ഇവർക്ക് ആസ്വദിക്കാനുള്ളതാണ്. സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അതുപോലെ തന്നെ കുംഭം രാശിക്കാർ, കുംഭൻ രാശിയിലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി ഇവർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്കും ഒത്തിരി നേട്ടത്തിലേക്കും ഇവർ എത്തും. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം. പുതിയതായി ഒരു വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും.
അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയൊക്കെ ഇവരുടെ കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ലോട്ടറി അടിക്കും എന്ന് സാരം. അത് കണക്ക് വിദേശത്തൊക്കെ നിന്ന് ജോലിയെടുക്കുന്നവർക്ക് അവിടെ സൂപ്പർ ലോട്ടോയൊക്കെ ഒരെണ്ണമൊക്കെ എടുത്താൽ തന്നെയും ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വലിയ തുകയൊന്നും ലോട്ടറിക്കായിട്ട് നിങ്ങൾ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തുകയ്ക്ക് ഭാഗ്യമൊക്കെ പരീക്ഷിക്കുക, അതുപോലെ തന്നെ കേരള ഭാഗ്യക്കുറിയുമൊക്കെ വല്ലപ്പോഴും എടുക്കുക. നമുക്കറിയാം ഈ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ അശ്വതിഭരണി കാർത്തിക, അതുപോലെ തന്നെ കാർത്തിക രോഹിണി മകീരം, മകീരം തിരുവാതിര, പുണർദം, മകം പൂരം, ഉത്രം, ചിത്തിര ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഇവർക്കൊക്കെ ഭാഗ്യമാണ്, ഇവർക്കൊക്കെ നേട്ടമാണ്. പക്ഷേ ഇവർക്കെല്ലാവർക്കും നമുക്കറിയാമല്ലോ കേരള ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിഷുബംബർ എന്ന് പറഞ്ഞാൽ 12 കോടിയാണ്. 12 കോടി എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും കൂടെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നക്ഷത്രജാതകർക്കായിരിക്കും കിട്ടുക. അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രജാതകരുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ നക്ഷത്രജാതകരുണ്ട്. എല്ലാവർക്കും ഒന്നും ലോട്ടറി അടിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ അടിക്കത്തതുമില്ല. അപ്പോൾ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഒരുപക്ഷെ ലോട്ടറിയിലൂടെ അടിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരും. നമ്മൾ പണം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തെളിയണം. ഈ സാധ്യതകൾ നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ്. രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് രാജയോഗം ഉണ്ടാകില്ല. അതിനു വേണ്ടിയിട്ടുള്ള എഫോർട്ട് നമ്മൾ എടുക്കണം. തീർച്ചയായും നമുക്ക് വലിയ വലിയ സമൃദ്ധി വന്നു ചേരും, വലിയ വലിയ നേട്ടത്തിലേക്ക് പോകും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി തന്നെ വരും ഈ ഒരു സമയത്ത്. അത് ഉറപ്പുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ്. ഈ നല്ല സമയത്ത് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.